ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോയൽ ഫുഡ് വൈബ്സ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിലൻ റെസിപ്പിയുമാണ്. അത് ചെമ്മീൻ പൊടിയാണ്, ചെമ്മീൻ കൊണ്ടൊരു ചെമ്മീൻ പൊടി. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. അത് നിങ്ങൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തണം. നമ്മുടെ പുതിയ വീഡിയോസ് വരുന്നത് കാണാൻ വേണ്ടിയാണ് ബെൽ ബട്ടൺ അമർത്തുന്നത്. അപ്പോൾ നമുക്ക് ചെമ്മീൻ പൊടി ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ചെമ്മീൻ പൊടി ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണ് വേണമെന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ചെമ്മീൻ പൊടിക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം അവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെമ്മീൻ, നമ്മൾ ഒരു കാക്കിലെ ചെമ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ തല നുള്ളി കളഞ്ഞിട്ട് കഴുകി വാരി വെലുത്ത് വെച്ച് ഉണക്കി നമ്മൾ എടുത്തേക്കണത്. പിന്നെ നമ്മൾ രണ്ട് തേങ്ങ നമ്മളിവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ആ തേങ്ങ നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് കാന്താരിമുളകാണ് ശരിക്കും ചെമ്മീൻ പൊടിക്ക് ചേർക്കേണ്ടത്. ആ കാന്താരിമുളക് കുറവായതുകൊണ്ടാണ് നമ്മൾ സാധാ പച്ചമുളക് നമുക്ക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് ആർക്കും ആവശ്യമുള്ള വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് നല്ല നാടൻ കറിവേപ്പിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ കറിവേപ്പിലൂടെ ഉള്ളതുകൊണ്ടാണ്, വീടുകളിലുള്ളതുകൊണ്ടാണ്, എൻ്റെ വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ നാടൻ കറിവേപ്പില ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇല്ലാത്തവർ അത് മാർക്കറ്റിൽ കിട്ടുന്ന കറിവേപ്പില ഉപയോഗിച്ചാലും മതി. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. മുളക് പൊടി, നമുക്ക് ഒരു അതിൻ്റെ ഒരു കളർ ആവാൻ വേണ്ടിയിട്ടാണെന്ന് ചേർക്കുന്നത്. അല്ലാണ്ട് എരിവിന് വേണ്ടി, എരിവിന് നമ്മൾ കാന്താരിമുളക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പുളിവെള്ളം, അതായത് കൊടുമ്പുള്ളിയുടെ വെള്ളമല്ല, വാളമ്പുളിയുടെ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. വാളമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നല്ല ഉരുളി നമ്മൾ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ചെമ്മീൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്ത് ലൈറ്റായിട്ട് തീ ഇടാൻ മോളൂ. നന്നായിട്ട് ഒന്ന് വറക്കണം. വറുത്തതിന് ശേഷം നമുക്ക് ഈ ചെമ്മീൻ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കണം. പൊടിച്ച് വെച്ച് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കരിഞ്ഞ് പോകരുത്, ലൈറ്റ് തീയിലിട്ട് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ചെമ്മീന് ഒത്തിരി കരിച്ച് കളഞ്ഞിട്ടുണ്ട്, പിന്നെ ചെമ്മീൻ പൊടി ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ചെമ്മീൻ നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോയേക്കരുത്. അത് അവിടെ തന്നെ നിന്ന് അത് ചെയ്തിട്ട് വേണം വേറെ പണിക്ക് പോകാൻ. പൊടിച്ച് കളയരുത്. നമ്മൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ചെമ്മീൻ്റെ ഒരു ഉണക്കമായിട്ടുള്ള ഒത്തിരി കരിച്ച് കളയണ്ട. നമ്മൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കണം. നോക്കിയതിന് ശേഷം നമുക്ക് ആയിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഒന്ന് ചൂടാറിയതിന് ശേഷം ചെമ്മീൻ നമുക്ക് പൊടിച്ചെടുക്കണം. ആ ചെമ്മീൻ പൊടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി തേങ്ങയും മുളകും കൂടെ ഇട്ട് നമുക്ക് മിക്സിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഇതിനകത്തേക്ക് ഈ ചെമ്മീൻ നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജസ്റ്റ് കറക്കിയെടുത്താൽ മതി. നോക്കണം ഒന്ന് വേണമെങ്കിൽ, ഒത്തിരി ആയോ നോക്കിയിട്ട് വേണം രണ്ടാമൊന്ന് കറക്കിയെടുക്കാൻ. ഏകദേശം ആയിട്ടുണ്ട്, ജസ്റ്റ് മതി. ഏകദേശം ആയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളൂ, കറക്കിയെടുത്തിട്ടുള്ളൂ. അത് ഏകദേശം ആയിട്ടുണ്ട്. തരി, കുറച്ച് തരി വേണം നമുക്ക്. നമുക്കിത് ബൗളിലേക്ക് പയ്യെ നമുക്കത് മാറ്റാം. നമ്മൾ ആദ്യം നമുക്ക് പച്ചമുളക് നമുക്ക് അടിയിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പച്ചമുളക് നന്നായിട്ട് ഒതുങ്ങി കിട്ടണം. നമുക്ക് കാന്താരി ഇട്ടുണ്ട്. കാന്താരി കുറവായതുകൊണ്ടാണ് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കൊരു പകുതി തേങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ്, നമ്മൾ ഏകദേശം ഒരു അര സ്പൂൺ ഉപ്പിട്ടാൽ മതി. നമുക്കൊരു നാടൻ കറിവേപ്പില രണ്ടതിൽ നമുക്ക് ഇടാം. കറിവേപ്പില നമ്മളിപ്പോൾ ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറക്കുമ്പോൾ നമ്മൾ വേറെ കറിവേപ്പില ഇടില്ല. ഇപ്പം കറിവേപ്പില ഇട്ടുന്ന അരച്ചെടുത്താലാണ് ഒരു രുചിയും ടേസ്റ്റും ഒക്കെ വരുള്ളൂ. നമുക്കത് അവിടെ അരച്ച് വെച്ചിട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. നമുക്ക് ഏകദേശം അരഞ്ഞ് കിട്ടിയാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇത്ര അരഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ ഏകദേശം ഇനി ഒരു മൂന്നാല് ട്രിപ്പ് അറിയണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ബൗളിലേക്ക് മാറ്റാം, ബേസിനിലേക്ക് നമുക്ക് മാറ്റാം. നമ്മളിവിടെ തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പിട്ട് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ നമ്മൾ അതിനകത്തേക്ക് വാളമുള്ള വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു മൂന്നോ നാലോ സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒത്തിരി കൊടുക്കരുത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം.
അത് നമ്മൾ ഒന്നാമത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇതിനൂടെ ഉരുളി നമുക്ക് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇതങ്ങിടാം. നമ്മൾ തേങ്ങ, പച്ചമുളകും എല്ലാം കറിവേപ്പിലാണ് ചതച്ച് വെച്ചത്. നമ്മൾ ഇടുമ്പോൾ അതിന് വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ നമ്മൾ തേങ്ങയിലുള്ള ഈ വെള്ളത്തിൻ്റെ അംശം പോയതിന് ശേഷം നമുക്ക് അല്പം വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ലൈറ്റ് തീയിലിട്ട് വേണം ചെയ്യാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് ഇവിടുന്ന് സ്റ്റൗവിൻ്റെ തോട്ടിൽ നിന്ന് മാറരുത്. മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ പിടിക്ക് കത്ത് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കി നമുക്കത് ചെയ്യണം. നമ്മൾ തേങ്ങയിലെ വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് അല്പം വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തേങ്ങയെ കൂടി തന്നെ ഒഴിക്കണം. നന്നായിട്ട് തേങ്ങ വരണ്ട് വരുന്നവരെ നമുക്ക് ഒരു ഒരു കളർ, ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ തേങ്ങ നിന്ന് വരട്ടണം. നമ്മൾ ചെമ്മീൻ്റെ ഉണക്കൊരു ഏകദേശം പകുതി കൂടുതലായിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഡ്രൈ ആയപ്പോൾ ഉണ്ട് തേങ്ങ, നമുക്ക് ആവരുത്. കുറച്ച് എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഒടുക്കി ഒഴിച്ചാൽ ഒത്തിരി ഒഴിക്കരുത്, അത് ഡ്രൈ ആയി വരുമ്പോൾ മാത്രം ഒഴിച്ചാൽ മതി. ഉണക്കാവുമ്പോൾ നല്ല അടി പിടിക്കും തേങ്ങ. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് ചെമ്മീൻ കൂടി ഉണ്ടാക്കാൻ സമയം പിടിക്കും. ഉരുളിയിട്ട് നമ്മളിങ്ങനെ ശരിക്കും ഇളക്കി കൊടുക്കണം. അരമണിക്കൂർ പിടിക്കും. അത് നമ്മൾ അരമണിക്കൂർ എടുത്ത് ഇത് ഉണ്ടാക്കണമെന്ന് കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാടിരുന്നാലും ഇത് മാസങ്ങളോളം നമുക്ക് കേടുവരാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. നമ്മളൊരു കറിയായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും. സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തുവിടാനും ജോലിക്കാർക്കെല്ലാം കൊണ്ടുപോകാനൊക്കെ നല്ലൊരു കറിയായിരിക്കും. വീടുകളിലിരിക്കുന്ന കാരണവന്മാർക്കും കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഇതായിരിക്കും, ഡിഷായിരിക്കും ചെമ്മീൻ പൊടി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ്, കറിയാണ് നല്ല ചെമ്മീൻ പൊടി. നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും കൂടി ഉണങ്ങി നല്ല കളറാകുമ്പോഴാണ് നമ്മളിതിലേക്ക് മുളക് പൊടിയെ ചേർക്കുന്നത്. ഏകദേശം ഇത് ചെമ്മീൻ നമുക്ക് ഇടാറായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് മുളക് പൊടി ഇടാം. ജസ്റ്റ് ഒരു കളറ് വരുന്നതിന് നമ്മൾ കാന്താരി നമ്മൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് ലേസ് മുളക് പൊടി നമ്മൾ ഇടുന്നുള്ളൂ. ആ മുളക് പൊടിയുടെ കളറും കൂടെ ആവും. അതിനുശേഷം നമുക്ക് ഒരു ചെമ്മീൻ പൊടി, നമ്മൾ ചെമ്മീൻ ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ആ ചെമ്മീനുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. നന്നായിട്ട് അത് കാന്താരി ചേർത്ത് കഴിഞ്ഞിട്ട് വേണേൽ നമുക്ക് ഈ കാശ്മീരി ചില്ലി വേണേൽ ചേർത്താലും മതി. നമുക്ക് ഇതിനകത്തേക്ക് ചെമ്മീനുകൾ പൊടിച്ചു വെച്ച ചെമ്മീനുകളെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മളൊരു നാച്ചുറൽ കളറിലേക്ക് മാറിയിട്ടുണ്ട് ചെമ്മീൻ പൊടി. നമുക്കിതിന് സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാവണം. ആ തേങ്ങയിലുള്ള വെള്ളം എല്ലാം പോയിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ ഉപ്പുങ്ങടെ ഒന്ന് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പുങ്ങടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഉണ്ട്. ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും. നമ്മളെല്ലാം നമ്മുടെ അത് എല്ലാം ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. നാടൻ മുളകിൻ്റെ, കാന്താരി മുളകിൻ്റെ ആ മുളക് പൊടിയുടെ കുത്തും ആ ചെമ്മീൻ്റെ ടേസ്റ്റും ആ തേങ്ങയുടെ ഒരു ആ ഇതും ആ കറിവേപ്പിലയുടെ എല്ലാം ഉണ്ട്, ഫ്ലേവറെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റായിട്ടുണ്ട്, ഉഗ്രനായിട്ടുണ്ട്. നമുക്കത് സെർവിങ് ബോളിലേക്ക് നമുക്ക് മാറ്റാം. ഇന്നത്തെ ചെമ്മീൻ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ടേസ്റ്റ് നോക്കി പറയുന്നത്. സാധാരണ ചെമ്മീൻ പൊടി വീടുകളിൽ സ്ത്രീകളാണ് ഉണ്ടാക്കാറ്. നമ്മൾ അതിൻ്റെ ടേസ്റ്റ് നോക്കി അപ്പോൾ അത് കറക്റ്റ് ആവില്ല. ഞാൻ ടേസ്റ്റ് നോക്കി കുഴപ്പമില്ലാന്നുണ്ട്. എന്നാലും നമ്മൾ നമ്മുടെ മമ്മിയാണ് ടേസ്റ്റ് നോക്കുന്നത്. അതിൻ്റെ മമ്മിയുടെ ഇതിലേക്ക് കൊടുക്കാം നമുക്ക്. ഇതൊക്കെ എങ്ങനെയുണ്ട്? പുളിയോ? കാന്താരി മുളകൊക്കെ നമ്മള് സാധാരണ നമ്മള് വീടുകളില്
നമ്മൾ ഉണ്ടാക്കുന്ന ആ സ്ത്രീകൾ ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ഈ ചെമ്മീൻ പൊടി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമ്മൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്.